നമസ്കാരം. വീണ്ടും വിജയമായി ഇന്ത്യയുടെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ടാങ്ക് വേധ ഗൈഡഡ് മിസൈൽ ഹെലീനയുടെ പരീക്ഷണം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഹെലികോപ്റ്ററിൽ നിന്നാണ് തിങ്കളാഴ്ച മിസൈലിൻ്റെ വിജയകരമായ പരീക്ഷണം നടത്തിയത്. മുൻപ് നടത്തിയ പരീക്ഷണങ്ങളുടെ തുടർച്ചയായി പ്രായോഗികക്ഷമത ഉറപ്പാക്കുന്ന പരീക്ഷണത്തിൻ്റെ വിജയമായിരുന്നു തിങ്കളാഴ്ചത്തേത്. ഇതോടെ ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് ഹെലീനയുടെ സംഭാവനകൾ കൂടുതൽ മുതൽക്കൂട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രതിരോധ രംഗം. ഹെലീനയുടെ വിശേഷങ്ങളാണ് ഇന്ന് ദ ഇന്ത്യൻ പങ്കുവയ്ക്കുന്നത്. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ടാങ്ക് വേധ ഗൈഡഡ് മിസൈൽ ഹെലീനയുടെ പരീക്ഷണം വീണ്ടും വിജയകരമായിരിക്കുകയാണ്. ഹെലികോപ്റ്ററിൽ നിന്നാണ് തിങ്കളാഴ്ച മിസൈൽ വിജയകരമായി പരീക്ഷിച്ചത്. മുൻപ് നടത്തിയ പരീക്ഷണങ്ങളുടെ തുടർച്ചയായി പ്രായോഗികക്ഷമത ഉറപ്പാക്കുന്ന പരീക്ഷണ വിജയമായിരുന്നു ഇത്. പ്രതിരോധ ഗവേഷണ വികസന സംഘടനയിലെ ശാസ്ത്രജ്ഞരും കര വ്യോമസേനാ സംഘങ്ങളും സംയുക്തമായാണ് പരീക്ഷണ വിക്ഷേപണം നടത്തിയത്. ഒരു അഡ്വാൻസ് ലൈറ്റ് ഹെലികോപ്റ്ററിൽ നിന്നായിരുന്നു പരീക്ഷണ വിക്ഷേപണം. കൃത്യമായി സൃഷ്ടിച്ച യുദ്ധ ടാങ്കിനെ ലക്ഷ്യമാക്കി മിസൈൽ വിജയകരമായി വിക്ഷേപിച്ചു. 7 കിലോമീറ്റർ ചുറ്റളവിൽ പ്രഹരമേൽപ്പിക്കാൻ കഴിവുള്ള മിസൈൽ കൂടിയാണിത്. ലോക്ക് ഓൺ ബിഫോർ ലോഞ്ച് മോഡിൽ പ്രവർത്തിക്കുന്ന ഇൻഫ്രാറെഡ് ഇമേജിംഗ് സീക്കറാണ് മിസൈലിനെ നയിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും അത്യാധുനിക ടാങ്ക് വേദ ആയുധങ്ങളിൽ ഒന്നുകൂടിയാണ് ഇന്ത്യയുടെ ഹെലീന. പൊക്രാനിൽ നടത്തിയ പ്രായോഗികക്ഷമതാ പരിശോധനയുടെ തുടർച്ചയായി സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയരത്തിൽ നടത്തിയ പരീക്ഷണത്തിലെ വിജയം മിസൈലിനെ ഹെലികോപ്റ്ററിന്റെ സംയോജനത്തിന് വഴിയൊരുക്കും. DRDOയിലെ മുതിർന്ന ശാസ്ത്രജ്ഞരും മുതിർന്ന കരസേനാ ഉദ്യോഗസ്ഥരും പരീക്ഷണത്തിന് സാക്ഷ്യം വഹിച്ചു. സംയുക്ത പരിശ്രമത്തിലൂടെ ഇതാദ്യമായി ഈ നേട്ടം കൈവരിച്ചതിൽ DRDOയും സൈന്യത്തെയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിക്കുകയും ചെയ്തു. നേരത്തെ 2021 മിസൈലിന്റെ ഒന്നാംഘട്ട പരീക്ഷണം നടത്തിയിരുന്നു. അന്ന് ടാങ്കുകളെ പ്രതിരോധിക്കാൻ പ്രാപ്തമായ ആന്റി ടാങ്ക് മിസൈൽ ഹെലീന, ധ്രുവാസ്തവ എന്നിവയുടെ സംയുക്തമായ പരീക്ഷണത്തിലായിരുന്നു ഇന്ത്യ നടത്തിയത്. രാജസ്ഥാനിലെ മരുഭൂമിയിലെ സൈനിക പരിശീലന കേന്ദ്രത്തിലായിരുന്നു അന്ന് പരീക്ഷണം പൂർത്തീകരിച്ചത്. ഹെലീന കരസേനയ്ക്ക് ഉപയോഗിക്കാവുന്ന ആന്റി ടാങ്ക് മിസൈലും ധ്രുവാസ്തവ വ്യോമസേനയ്ക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുമാണ് തയ്യാറാക്കിയിരുന്നത്. ഹെലികോപ്റ്ററിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന ഈ ആന്റി ടാങ്ക് മിസൈലുകൾ ഇന്ന് ഇത്തരത്തിലുള്ള ലോകത്തെ ഏറ്റവും മികച്ച ആയുധങ്ങളിൽ ഒന്നാണ് എന്ന് സൈനിക കേന്ദ്രങ്ങളും DRDOയും അറിയിച്ചു. ഏറ്റവും കൂടിയതും കുറഞ്ഞതുമായ ദൂരപരിധിയിൽ നിന്നും 5 പരീക്ഷണങ്ങളാണ് ഈ മിസൈലുകൾ വെച്ച് നടത്തിയിരുന്നത്. ഒരു നിശ്ചിത സ്ഥലത്ത് നിൽക്കുന്ന ലക്ഷ്യത്തെയും നീങ്ങിക്കൊണ്ടിരിക്കുന്ന ലക്ഷ്യത്തെയും ഒരുപോലെ തകർക്കാൻ ഈ പരീക്ഷണത്തിലൂടെ സാധിച്ചിരുന്നു. ഇതും DRDO വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. 3ാം തലമുറ ആന്റി ടാങ്ക് മിസൈലുകളാണിവ. പറക്കുന്ന ഒരു ഹെലികോപ്റ്ററിൽ നിന്നും ഉപരിതലത്തിൽ സഞ്ചരിക്കുന്ന ഒരു ടാങ്കിനെ തകർക്കാൻ ഇതിന് സാധിക്കും. ഒപ്പം തന്നെ രാത്രിയും പകലും ഒരുപോലെ ഉപയോഗക്ഷമവുമാണ്. ഉടൻ തന്നെ ഇത് സൈന്യത്തിന്റെ ഭാഗമാകുമെന്നാണ് നിർമ്മാതാക്കളായ DRDO അറിയിക്കുന്നത്.